സുഹൃത്തുക്കളെ, വന്ദനം, വണക്കം, നമസ്കാരം. അല്പം പ്രത്യേകതയുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ അല്പം കൂടി ഇരുട്ടേറിയ ഒരു പശ്ചാത്തലം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. അതിൻ്റെ പ്രസക്തി ഔചിത്യം ഈ വീഡിയോയുടെ ഉള്ളടക്കം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമാകും എന്നത് എനിക്ക് വളരെ നിശ്ചയമായിട്ടും അറിവുള്ളതാണ്. എനിക്ക് ഒരു സ്നാപക യോഹന്നാനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളൊരാവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സംരംഭത്തിന് മുതിരുന്നത്. ഏവർക്കും സുപരിചിതനാണ് സ്നാപക യോഹന്നാൻ. ഒരുപക്ഷെ യേശു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ സാർവലൗകികമായി ഏറ്റവുമധികം പിടിച്ച് പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാടകത്തിൽ സ്നാപക യോഹന്നാൻ വളരെ ശക്തമായ ഒരു അസ്തിത്വമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു സ്നാപക യോഹന്നാൻ. ജ്യൂസ് പ്രകാശ് പോലെയുള്ള നടന്മാർ സ്നാപക യോഹന്നാനെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവർ കുറച്ചു നേരം ചലിക്കാൻ വയ്യാതെ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന കൂട്ടത്തിലുള്ളൊരു ആളാണ് ഞാനും, അതുകൊണ്ടാണ് പറയുന്നത്. എന്നാലിപ്പോൾ ആരും സാഹിത്യത്തിൽ സ്നാപക യോഹന്നാനെ നാടകത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എഴുത്തുകളിലോ കഥ ചെറുകഥയിലോ നോവൽ പോട്ട സാരമിൽ സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കാറില്ല. സ്നാപക യോഹന്നാനെ പറ്റി ഞാൻ സാഹിത്യത്തിൽ കണ്ടുമുട്ടിയ ഒരു ശ്രദ്ധേയമായ പരാമർശം ആംഗലേയ കവിയായ ടി എസ് എലിയറ്റിൻ്റെ ലവ് സോങ് ഓഫ് ജോ ആൽഫ്രഡ് പ്രൂഫ്രോക്ക് എന്ന് പറയുന്ന കവിതയിലാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഐ ഹാവ് സീൻ മൈ ഓൺ ഹെഡ് ബ്രോട്ട് ഇൻ ഓൺ എ പ്ലാറ്റർ സ്ലൈറ്റ്ലി ടേൺഡ് ബോൾഡ് ഐ ആം നോ പ്രോഫിറ്റ്. അപ്പോൾ എൻ്റെ അർത്ഥം ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ പ്രൂഫ്രോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആണുമല്ല പെണ്ണുമല്ല, അങ്ങനൊരു പ്രതിഭാസമാണ്. ആധുനിക മനുഷ്യൻ്റെ ആ സ്വഭാവം അങ്ങനെയാണ്. വ്യക്തിത്വത്തിലുണ്ട് ഉള്ള വ്യക്തത, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വ്യക്തിത്വം എന്ന മലയാള വാക്ക് ആശയം ഉദിക്കുന്നതിൻ്റെ വ്യക്തത എന്നതാണ്. വ്യക്തതയുള്ളവനാണ് വ്യക്തിത്വം ഉള്ളത്, അല്ലാത്തവൻ ഈ ലൗദോക്യക്കാരനാണ്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാണ്. അപ്പോൾ വ്യക്തതയുള്ളവർക്ക് മാത്രമേ വ്യക്തിത്വം ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ. അതിൻ്റെ ഒരു തിരിച്ചറിവ് ഈശ്വര പഠിപ്പിയിലുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ വെളിച്ചം വ്യക്തതയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധേയമായ വ്യക്തിത്വം ഉണ്ടാകും എന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഈ സാന്ദർഭികമായിട്ട് പറഞ്ഞ് ഞാൻ അതങ്ങ് വിടുകയാണ്. അപ്പോൾ ഇവിടെ തീയസിലായിട്ട് പറയുന്നത്, ഐ ഹവ് സീൻ മൈ ഓൺ ഹെഡ് ബ്രോട്ട് ഇൻ എ പ്ലാറ്റ്. എങ്ങനെയാണ് സ്നാപക യോഹന്നാൻ്റെ തല വെട്ടി രാജാവിനെ കൊണ്ട് സമർപ്പിച്ചത്? അതിൻ്റെ കഥയൊക്കെ അറിയാം. ശലോമി നൃത്തം ചെയ്യുന്നതും അതൊക്കെ അന്ന് എൻ്റെ ചെറുപ്പകാലത്തെ നാടകങ്ങളിൽ വളരെ തന്മയത്വമായി അഭിനയിച്ച് അതിൻ്റെ സംഭാഷണമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് രാജാവിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വെള്ളിക്കുപ്പായമെടുത്തു മരിക്കാനിരിക്കുന്ന അന്തിപ്പാസ് രാജാവേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭിനയിക്കുമ്പോൾ ആളുകളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്നു. അപ്പോട്ട് അതൊക്കെ കാണാനുള്ളൊരു അവസരമൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കവി പറയുന്നത്, ഞാൻ ആധുനിക ലോകത്തിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ സ്നാപക യോഹന്നാനാണ്, പക്ഷേ ഒരു പ്രവാചകനെ സൃഷ്ടിച്ച സംസ്കാരം അസ്തമിച്ചു പോയി, മണ്ണടിഞ്ഞുപോയി. ഇന്ന് യോഹന്നാൻ്റെ ജീൻസിലുള്ള ആളുകളുണ്ട്, തലമുറയിലെ ആളുകളുണ്ട്, പക്ഷേ അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്.
ഐ ഹാവ് സീൻ മൈ ഓൺ ഹെഡ് ബ്രോട്ട് ഇൻ ഓൺ എ പ്ലാറ്റർ. അതിനെ ഉടനെ പുച്ഛിച്ചുകൊണ്ട് അണ്ടർ കട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, സ്ലൈറ്റ്ലി ടേൺ ബോൾ, ഇച്ചിരി കഷണ്ടിയൊക്കെ പിടിച്ചു. യോഹനാൻ കഷണ്ടി പിടിച്ചെന്ന് വേദസ്ഥി പറഞ്ഞിട്ടില്ല, നമുക്കറിയാം. അങ്ങനെ കഷണ്ടി പിടിക്കുന്നതിന് മുമ്പേ യോഹനാൻ്റെ തല പോയി. എന്നാലിപ്പോൾ യോഹന്നാൻ്റെ ആ ലൈനിൽ നിൽക്കേണ്ട എന്നെ പോലെയുള്ള ആളുകൾ, എൻ്റെ തലയുണ്ട് പക്ഷേ കഷണ്ടിയാണ്, പറഞ്ഞു ഞാനൊരു പ്രവാചകനല്ല, ഐ ആം നോ പ്രോഫറ്റ്. അതിൻ്റെ അർത്ഥം പ്രവാചക ദൗത്യം നിർവഹിക്കാൻ പര്യാപ്തമായ വ്യക്തിത്വമുള്ള ആളുകൾ ഇന്ന് ഭൂമിയുടെ വരപ്പിലില്ല. അത് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്, അധപതനത്തിൻ്റെ സൂചനയാണ്, അളവുകോലാണ് എന്നതാണ് കവിയുടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് ഉദ്ധരിച്ചു കൊള്ളട്ടെ. ഐ ഹാവ് സീൻ മൈ ഓൺ ഹെഡ് ബ്രോട്ട് ഇൻ ഓൺ എ പ്ലാറ്റർ, സ്ലൈറ്റ്ലി ടേൺ ബോൾഡ്, ഐ ആം നോ പ്രോഫിറ്റ്. ഇത് ഞാൻ ഓർക്കാൻ കാര്യം. അതേ പരമ്പരയിലുള്ള ഒരു സ്നാപക യോഹന്നാൻ കേരളത്തിൻ്റെ മണ്ണിൽ ഇന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ദൗത്യമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത്. അതിൽ പങ്കാളികളാകാൻ പോകുന്ന നിങ്ങളോവരും വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും അതർഹിക്കുന്ന ഗാംഭീര്യത്തോടും ഈ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സ്നാപയോഹന്നാനെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, കർത്താവിൻ്റെ പാത ഒരുക്കുവാൻ വന്ന മരുഭൂമിയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദം മാത്രമാണ്. ഐ എ വോയിസ് ക്രൈങ് ഇൻ ദ വിൽഡർനെസ് ടു പ്രിപ്പയർ ദ വേ ഫോർ ദ ലോർഡ്. അതായത് ജനങ്ങൾ വരാൻ പോകുന്ന മിശിഹായുടെ ആ ഒരു ദൗത്യത്തിലേക്കും ആ ഒരു കാഴ്ചപ്പാടിലേക്കും നടന്ന് നീങ്ങേണ്ടതിന് വേണ്ടിയുള്ള ഒരു പാലമാണ് ഞാൻ. എ വോയിസ് ക്രൈങ് ഇൻ ദ വിൽഡർനെസ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം? കർത്താവിന് വേണ്ടി പാതയൊരുക്കുക. ഈ പാതയിൽ കൂടെ താൻ പാതയല്ല, പിന്നെന്താണ് പാത ഒരുക്കുന്ന, പാതയ്ക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കാനാണ് ഞാൻ വന്നത്. അദ്ദേഹം തൻ്റെ ശുശ്രൂഷ വളരെ ഗാംഭീര്യമായി നിർവഹിച്ചു, തൽഫലമായി തലപോയി. എന്നാൽ അസ്തമിക്കാത്ത ഒരു വലിയ വ്യക്തിത്വമായി ഇന്നും മനുഷ്യരാശിയുടെ ആത്മീയ നഭോമണ്ഡലത്തിൽ അദ്ദേഹം ശോഭിക്കുന്നുണ്ട് എന്നത് പ്രത്യേകമായി പറയേണ്ടത്. അങ്ങനെ വഴിയൊരുക്കുന്ന ഒരു ശുശ്രൂഷ ഇപ്പോൾ നടത്തുന്ന ഒരു വ്യക്തിത്വത്തെ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്. ആ നമ്മുടെ സമകാലീന സ്നാപക യോഹന്നാൻ മറ്റാരുമല്ല, ശ്രീ പി സി ജോർജാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം പാതയൊരുക്കുക എന്നതാണ്. അപ്പോൾ സ്നാപക യോഹന്നാനും പി സി ജോർജും തമ്മിലുള്ള രണ്ട് പ്രത്യേകമായ സാമ്യം സിമിലാരിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്നാപക യോഹന്നാൻ യേശുവിന് വേണ്ടി വഴിയൊടുക്കാൻ വന്നതുപോലെ ഇതാ പി സി ജോർജ് മറ്റ് ഒരു ആളുകൾക്ക് വേണ്ടി വഴിയൊടുക്കാൻ വന്നു. അത് ആർക്ക് വേണ്ടിയാണ് ഞാൻ ഉടനെ സൂചിപ്പിക്കാം. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് സ്നാപക യോഹന്നാനെ പോലെ ഒരു പക്ഷേ അതിനേക്കാൾ അപ്പുറമായി മൂർച്ചയുള്ള വാക്കുകൊണ്ട് താൻ വിശ്വസിക്കുന്ന സത്യം ആരുടെയും അടപ്പിളകുന്ന വിധത്തിൽ വിളിച്ചു പറയാനുള്ള കഴിവ് ഇന്ന് ഭാരതത്തിലെങ്ങും, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെങ്ങും പി സി ജോർജിനെ പോലെ ആർക്കുമില്ല. അപ്പോൾ അന്നത്തെ പ്രവാചക ശബ്ദം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പരീശന്മാർ തന്നെ അന്വേഷിച്ച് വരുമ്പോൾ സ്നാപക യോഹന്നാൻ അവരോട് പറയുന്നത് എന്താണ്? സർപ്പസന്തതികളെ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചതെന്ന് ആരാണ്? അതാണ് ആ ഭാഷ, അതാണ് ഭാഷ. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരാണ്? അതാണ് ഭാഷ. ആ ഭാഷ ഇന്ന് ഉപയോഗിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി പി സി ജോർജാണ്. പക്ഷേ
അദ്ദേഹം ആ ഭാഷയുടെ മൂർച്ച വേറെ വിധത്തിലാണ് ഉപയോഗിക്കുന്നത് സമ്മതിച്ചു. പിന്നെ വ്യത്യാസമുണ്ട്, ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് ശ്ലാപയോഹന്നാൻ വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ജീവിച്ചു, പി സി ജോർജ് അങ്ങനെയല്ല ജീവിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആർക്കിടെക്ചർ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം മണലാരണ്യത്തിൽ പോയി ധ്യാനിച്ചു, അങ്ങനെ മണലാരണ്യത്തിൽ പോകാനുള്ള മണ്ഡത്തിൽ ഒന്നും പി സി ജോർജ് കാണിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ മണലാരണ്യം എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറാണ്. അതിപ്പം അതൊരു മണലാരണ്യമാക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അവർ പി സി ജോർജിനെ വല്ലാണ്ട് ട്യൂഷിയാക്കുന്നുണ്ട് എന്നതും അറിയാം. അതുകൊണ്ട് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പൂങ്കാവനമായിരുന്ന പൂഞ്ഞാറ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മണലാരണ്യം ആണ്. ആ മണലാരണ്യത്തിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വോയിസ് ഓഫ് ബിൽഡർനെസ് അവിടെ നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഒരു പാരലൽ, ഈ ഒരു കമ്പാരിസൺ, ഈ താരതമ്യ പഠനം ശ്രദ്ധേയമാണ്, അർത്ഥവത്താണ് എന്ന് ഞാൻ പറയാൻ കാര്യം. അപ്പോൾ ആധുനിക ലോകത്തിലെ ഞാൻ പറഞ്ഞ പ്രവാചക യുഗം കഴിഞ്ഞു. സത്യം സത്യമായി വിളിച്ചറിയിക്കുവാൻ, മാറ്റമില്ലാത്ത സത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ, സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ട് തലപോയാലും സാരമില്ല എന്ന് കരുതുന്ന ആധികാരികമായ പ്രവാചക യുഗം മണ്ണടിഞ്ഞു പോയി. പിന്നെ അതിൻ്റെ പരമ്പരയായി പിന്നെ നിൽക്കുന്ന പ്രവാചകൻ ഏതാണ്ട് 80 വർഷത്തിന് മുൻപ് ഈ പ്രൂഫ് റോക്ക് ആയിരുന്നു. ഐ ഹവ് സീൻ മൈ ഓൺ ഹെഡ് ബ്രോട്ട് ഇൻ ഓൺ എ പ്ലാറ്റർ സ്ലൈറ്റ്ലി ടേൺ ബോൾ ബട്ട് ഐ ആം നോ പ്രോഫിറ്റ്. അതിനുശേഷം അടുത്ത നാഴികക്കല്ലാണ് പി സി ജോർജ്. പി സി ജോർജിൻ്റെയും തല കഷണ്ടിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയൊന്നും തട്ടത്തിലൊന്നും ആരും വെച്ചിട്ടില്ല. മറ്റാരുടെയെങ്കിലും തല വെക്കാനൊക്കുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ഏതായാലും അദ്ദേഹം ആ പ്രവാചക ശൈലിക്ക് തുല്യമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അറിയുന്ന സത്യമാണ് എപ്പോഴും. നിങ്ങൾ പി സി ജോർജ് ചോദിച്ചാൽ, സാറ് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അയ്യോ ഞാൻ കള്ളം പറയും, പി സി ജോർജ് കള്ളം പറയത്തില്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് അദ്ദേഹം ഒരു 20 തവണ ചോദിക്കുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. പി സി ജോർജ് കള്ളം പറയത്തില്ല. കാരണം പി സി ജോർജ് ഒരു പ്രവാചകനാണ്. രാഷ്ട്രീയ ഗോളത്തിൽ ഇന്ന് ഏക പ്രവാചകനായിട്ട് നിൽക്കുന്ന പി സി ജോർജാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിന് ഒരു കാര്യത്തിലൊരു സംശയമില്ല. അത് എപ്പോഴും ഒരു രണ്ട് വാചകം കഴിഞ്ഞ് മൂന്നാമത്തെ വാചകം യാതൊരു സംശയമില്ല എന്നദ്ദേഹം പറഞ്ഞു. യാതൊരു സംശയമില്ല. ഇപ്പം മോദിയാണ് ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി തീർക്കാൻ പോകുന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. പിണറായി വിജയൻ അതാണ് ഇതാണ് എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു സംശയമില്ലാത്തൊരു വ്യക്തിയാണ്. ശ്യാമയോഹന്നാൻ ഒരു സംശയമില്ലായിരുന്നു. അതുപോലെ സംശയം തൊട്ട് തേച്ചിട്ടില്ലാത്തൊരു വ്യക്തിത്വമാണ് സി പി സി ജോർജിൻ്റെ എന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ ചിന്ത എത്തി നിൽക്കുകയാണ്, മുട്ടി നിൽക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് പി സി ജോർജ് ഈ വഴിയൊരുക്കുന്നത്? വഴിയൊരുക്കാനായിട്ടുള്ള മരുഭൂമിയിലെ ശബ്ദമാണ് വാക്കാവിത പി സി ജോർജ്, ഇപ്പോഴത്തെ സ്നാപകയോഹന്നാൻ, ആ സ്നാപക പി സി ജോർജ് എന്ന് നമുക്ക് വേണേൽ പറയാം. പി സി ജോർജ്, ജോർജ് നമ്പൂരി എന്നൊക്കെ ആൾ വിളിക്കുന്നു, ഞാനങ്ങനെയല്ല അദ്ദേഹത്തെ. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്ന ജോർജ് യോഹന്നാൻ, സ്നാപക ജോർജ് യോഹന്നാൻ. അപ്പോൾ അദ്ദേഹം ആർക്ക് വേണ്ടി വഴിയൊരുക്കും? അതാണ് നിങ്ങളറിയുന്നത്. അദ്ദേഹം ആകെ ആരാധിക്കുന്ന പിതാക്കന്മാർ, ബയോളജിക്കൽ പിതാക്കന്മാരല്ല, ആത്മീയ പിതാക്കന്മാർ, കർദിനാൾമാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ, ആർച്ച് ബിഷപ്പുമാർ, ബിഷപ്പന്മാർ, ബിഷപ്പ് കുഞ്ഞുങ്ങൾ, ജൂനിയർ ബിഷപ്സ്, അങ്ങനെയുള്ളവർക്ക് വഴിയൊരുക്കാൻ, എങ്ങോട്ട് പോകാൻ, ബി ജെ പിയിലേക്ക് പോകാനുള്ള വഴിയൊരുക്കാനായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ പോകുന്നതിന് മുൻപ് കേരളത്തിലെ എല്ലാ മത ബിഷപ്പന്മാരെയും, ബിഷപ്പെന്ന് അദ്ദേഹം പറയത്തില്ല, ആദരവുള്ള അദ്ദേഹം പിതാക്കന്മാരെന്നേ പറയത്തുള്ളൂ, അപ്പന്മാരെയും സന്ദർശിച്ച് അവിടെ അനുവാദത്തോടും ആശീർവാദത്തോടും മൗനമായ പ്രേരണയും പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മുന്നോടിയായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ആ ഒരു വലിയ ദൗത്യം ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഒറ്റ തടിയല്ല, ഞാനൊരു പാലമാണ്, ഞാൻ മുൻപോട്ട് പോകാനുള്ള വഴിയാണ്, വഴി ഒരുക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല എന്ന് ഒരു ബിഷപ്പും ഇന്നുവരെ
കേരളത്തിൽ മിണ്ടിയിട്ടില്ല, ഉരിയാടിയിട്ടില്ല. അപ്പോൾ അത് സത്യമാണ് എന്ന് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അപ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു സംഭവമാണ് ഓർത്തഡോക്സ് സഭയിലെ ഇച്ചിര തലയെടുപ്പുള്ള ഒരു പാതിരി, ഒരു പുരോഹിതൻ ബി ജെ പിയിൽ ചേർന്നപ്പോൾ ആ ചടങ്ങിൻ്റെ എന്താണ് പറയുക, കാർമ്മികത്വം നിർവഹിച്ചത് ഒരു ബിഷപ്പാണ്, ആ സഭയിലെ ഒരു ബിഷപ്പാണ്. എനിക്ക് ആരും ബി ജെ പിയിൽ പോകരുതെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകരുതെന്നോ കോൺഗ്രസിൽ പോകരുതെന്നോ അല്ല ആരെങ്കിലും ഈ പാർട്ടികളിൽ പോകണമെന്നോ എനിക്കതിനെപ്പറ്റി യാതൊരു അഭിപ്രായമില്ല. ഞാൻ ഒരു പാർട്ടിയുടെയും അംഗമാകുകയില്ല എന്ന ഒരു നിലപാട് മാത്രമേ എനിക്കുള്ളൂ. എന്തുകൊണ്ട് ഞാനൊരു പാർട്ടിയുടെ അംഗമാകുന്നില്ല? ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നത് കൊണ്ട്. നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിലോ ഏതെങ്കിലും മതത്തിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ അംഗത്വം പ്രാപിച്ചതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് സത്യം അറിയുവാനും അറിയിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങളൊരു ചട്ടക്കൂടിനകത്ത് പെട്ടിട്ട് സത്യത്തിൻ്റെ സാക്ഷിയായി നിൽക്കും എന്ന് പറയുന്നതിനേക്കാൾ വലിയ മൗഢ്യം ഒരിക്കലും വിഭാവന ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടിയിലും ചേരുവാൻ മനുഷ്യ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എനിക്ക് സാധ്യമല്ല. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മറ്റു മതങ്ങളെപ്പറ്റി പരാമർശിക്കുന്നില്ല, ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ക്രിസ്തു പുരോഹിതത്വം കുടികൊള്ളുന്ന പുരോഹിതന്മാർ സ്ഥിതി ചെയ്യുന്ന ഒരു മത സംവിധാനം ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിഭാവന ചെയ്തില്ല. വാസ്തവത്തിൽ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പുരോഹിതന്മാരുടെ ആധിപത്യത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിന്ന്, അടിമത്വത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച് അവരെ ദൈവത്തോട് അടുപ്പിക്കുകയും അങ്ങനെ ആത്മീയമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ വഴി നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു. പുരോഹിതന്മാർ ഇതിൻ്റെ നാല് അയലത്ത് വരുമെന്ന് യേശു ഒരിക്കലും ദുസ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പ്രയാസമാണ്. കാരണം അവർ നാല് സുവിശേഷങ്ങൾ വായിക്കുന്നില്ലെന്നറിയില്ല, വായിച്ചാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ്. പോട്ടെ, അപ്പോൾ ഈ പുരോഹിതന്മാരും മെത്രാന്മാരും അവരുടെ അവസ്ഥ നിങ്ങൾക്കാർക്കും പൊതുവെ അറിയാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാൻ പോകുകയാണ്. നിങ്ങൾ ദയവായി ഇത് മനസ്സിലാക്കണം. ഞാനും ഒരു സെമിനറിയിൽ പഠിച്ച വ്യക്തിയാണ്. ഞാനും തിയോളജി പഠിച്ച വ്യക്തിയാണ്. തിയോളജി പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ രണ്ട് മാസം ഒരു തിയോളജിക്കൽ സെമിനറിയിൽ പോയി പഠിച്ചാൽ നിങ്ങളുടെ വിശ്വാസം 100% പോയിരിക്കും, ഗ്യാരൻറ്റീഡ്. ഇപ്പോൾ മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുന്നില്ലേ, ഇത് വത്സൻ്റെ ഗ്യാരൻറ്റിയാണ്. എനിക്ക് ഒറ്റ ഗ്യാരൻറ്റിയെ നിങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ളൂ. എന്താണ്? നിങ്ങൾ ഒരു തിയോളജിക്കൽ സെമിനറിയുടെ പടിവാതിൽ കണ്ടാൽ നിങ്ങളുടെ വിശ്വാസം 100% പോയിരിക്കും, ഇത് വത്സൻ്റെ ഗ്യാരൻറ്റി. മനസ്സിലായല്ലോ? പിന്നെ ഇവരെന്ത് ചെയ്യും? ഇവർക്കാർക്കും മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. വിശ്വാസം പോയിട്ടും അവിടെ കടിച്ചു തൊങ്ങി കിടക്കും, വല്ല വിധേനയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. സെമിനറിയിൽ നിന്നിറങ്ങുമ്പോൾ ഉപജീവന മാർഗം മാത്രം, അതിന് ഈ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് അതിൻ്റെ കൂലിവേല ചെയ്യണം. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. ഈ ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരൊറ്റ പാതിരിയോ മെത്രാനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവരുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ കള്ളം പറയുന്നവരാണെന്ന് വിചാരിച്ചാൽ മതി. ഇതറിഞ്ഞുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആർതർ ഷോപ്പിനോട് പറഞ്ഞത്, പ്രീസ്റ്റ്ഹുഡ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് ഇൻ ഹിപ്പോക്രസി. അത് ആർതർ ഷോപ്പിനോർ മാത്രമല്ല, അനേകം പേർ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പിന് വേണ്ടി മാത്രം ഈ ഒരു വേല, ഈ വേഷം ഇടേണ്ടി വരുന്നവർക്ക് നിലനിൽപ്പിന് പകരം പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവരെന്ത് ചെയ്യും? ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
അപ്പോൾ അവർ നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയം ഇത് അവർ പ്രത്യേക രീതിയിൽ രൂപപ്പെട്ടു വരുന്നു. ഇന്നല്ലെങ്കിൽ കേരളവും സംഘപരിവാറിൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ ഞങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ അത് യേശുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന തട്ടുകേടാണ്, അത് കുഴപ്പമാണ്. ഞങ്ങൾക്ക് ബി ജെ പിയിലോട്ടൊരു പാലം വേണം. ആ പാലം പണിയുന്ന പ്രക്രിയ ഇത് പി സിയിൽ കൂടെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രാവർത്തികമായ സത്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്രകാരം സ്നാപക യോഹന്നാൻ ജനം യേശുവിലേക്ക് പോകത്തക്കവണ്ണം പാതി ഒരുക്കുന്നതിനുള്ള മരുഭൂമിയിലെ ശബ്ദമായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു, അതുപോലെ അതിനേക്കാൾ ഒരു പക്ഷേ കാര്യക്ഷമമായി പൂഞ്ഞാറിലെ സ്നാപക യോഹന്നാൻ്റെ പരമ്പരയിലുള്ള വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് മാത്രം ജീവിക്കാത്ത ഈ മഹനീയ വ്യക്തിത്വം പി സി ജോർജ്, നമ്മുടെ സഭാ നേതാക്കന്മാരുടെ മെത്രാന്മാരുടെയും അവരുടെ ആൾ സഭയുടെ സ്വത്ത് മുഴുവനും വെച്ച് വീർത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് പാതയൊരുക്കാനായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമാണ് സത്യമെന്നൊരു ഒരു അഭിപ്രായം എനിക്കില്ല. ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും മനസ്സിലാക്കുന്ന വിധത്തിൽ പരിമിതിയുണ്ട്. ഇപ്പോൾ വളരെ സത്യമായി തോന്നുന്ന കാര്യം നാളെ സത്യമല്ല എന്ന് വരും. അതാണ് നമ്മുടെ പ്രിയങ്കരനായ പി സി ജോർജിന് പറ്റുന്ന പറ്റിയ അമളി. കഴിഞ്ഞ 30 വർഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ നിരത്തി വെച്ച് നോക്കിയാൽ ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ്. പരസ്പര പൊരുത്തമുള്ള ഒരു കാര്യവും അദ്ദേഹം ഇന്ന് വരെ പൊതുരംഗത്ത് സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം എന്താണെന്നറിയാം, അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് പരമസത്യമാണെന്ന് മാത്രം വിശ്വസിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അടുത്ത ദിവസം വരുമ്പോൾ ആ യാഥാർത്ഥ്യം മാറി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പോൾ നാളത്തെ സത്യം, ഇന്നത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞു, അത് കഴിഞ്ഞ് നാളത്തെ സത്യം വരുമ്പോൾ നാളത്തെ സത്യം ഇന്നത്തെ സത്യവും തമ്മിൽ പൊരുത്തക്കേടില്ലാതെ പോയതിനെ പി സി ഞാനാണോ ഉത്തരവാദി എന്ന് പി സി ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ വിമർശിക്കാം. കാരണം ഇത് പ്രവാചകൻ്റെ യുഗമല്ല, ഇത് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിൻ്റെ, സത്യത്തിനാൽ പുല്ല് വില കൊടുക്കാത്ത രാഷ്ട്രീയത്തിൻ്റെ യുഗമാണ് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ്. സത്യ ഇതരമായ, സത്യ അതീതമായ, സത്യത്തിന് വിലയില്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ വക്താവാണ് അദ്ദേഹം. അതുകൊണ്ട് ഇന്നത്തെ സത്യം നാളത്തെ സത്യമല്ല, നാളത്തെ സത്യം മറ്റുള്ള സത്യം ഒരിക്കലും ആകില്ല. അങ്ങനെ ആയിപ്പോയാൽ അടപ്പിളകും അദ്ദേഹത്തിൻ്റെ കട പൂട്ടേണ്ടി വരും. അങ്ങനെ കട പൂട്ടാൻ മണ്ടം കളിക്കുന്ന ആളല്ല പി സി ജോർജ്. നിങ്ങൾക്കറിയാമല്ലോ ഇത്രയധികം പിടിച്ചു നിന്നല്ലോ, അയ്യോ ഭയങ്കരം ഇത്രയും പിടിച്ചു നിന്നല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകമായ ദൗത്യത്തിൽ, ആ ദൗത്യം കൊണ്ട് ഭാവിയിൽ ഗുണഫലം കൊയ്യാനായി താല്പര്യമുള്ള വളരെ കൂർമ്മബുദ്ധിയുള്ള പരിശുദ്ധന്മാരായ സഭാ നേതാക്കന്മാർ അവരുടെ മുന്നോടിയായിട്ടാണ് പി സി ജോർജിനെ അയച്ചത്. അതുകൊണ്ട് പലരും ഈ പാലത്തിൽ കൂടെ കയറി അപ്പുറത്ത് കയറി രക്ഷപ്പെടാനാണ് സാധ്യത എന്ന് ഇനി ആരും സംശയമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പുരോഹിതന്മാർ ബി ജെ പിയിൽ പോകരുതെന്നോ കോൺഗ്രസിൽ പോകണമെന്നോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീഴ്പ്പ് ചുമക്ക, ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല. ഞാൻ പറയുന്നത് ഒരു പുരോഹിതനും ഒരു പാർട്ടിയിലും ചേരരുത്. കാരണം പൊളിറ്റിക്സ്, ഇപ്പോൾ പൊളിറ്റിക്സ് പറയുന്നതും പൊളിറ്റിക്കൽ അഭിപ്രായം പറയുന്നതും രാഷ്ട്രീയപരമായ ഒരു നിലപാടെടുക്കുന്നതും ഒരു പാർട്ടിയുടെ അംഗത്വം പ്രാപിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു പുരോഗതിന് രാഷ്ട്രീയമായ നിലപാടുണ്ടാകാം, കാഴ്ചപ്പാടുണ്ടാകാം, രാഷ്ട്രീയമായ സംഭവങ്ങളെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും വ്യക്തമായ അഭിപ്രായമുണ്ടാകാം. ആ അഭിപ്രായം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടാകണം. പക്ഷേ ഒരു പാർട്ടിയുടെ ഉള്ളിലെ പ്രവർത്തകനായി അതിൻ്റെ ടിക്കറ്റ് കാർഡ് ഹോൾഡിംഗ് മെമ്പറാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വാതന്ത്ര്യത്തെ, യേശുവിനെ അനുധാവനം ചെയ്യാനുള്ള അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഒരു പാർട്ടിക്ക് അവൻ അടിയറ വെക്കുന്നു. ആ നിമിഷത്തിൽ അവൻ ഉപ്പായം ഊരിയിട്ട് വെളിയിലോട്ട് ഇറങ്ങേണ്ടതാണ്. അവനിറങ്ങാൻ മനസ്സില്ലെങ്കിൽ ചൂല എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അവനടിച്ച് അവനെ വെളിയിൽ കളയേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. എന്നാൽ എനിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട്, പുരോഹിതനെപ്രകാരം അവൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പാർട്ടിയിലും അംഗത്വം പ്രാപിക്കരുത് എന്ന നിർബന്ധം കാണിക്കണമെന്ന് പറയുന്നത് പോലെ, ദൈവത്തെ അറിയുവാനും അനുസരിപ്പാനും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി പോലും ഒരു മതത്തിൻ്റെയും അംഗമാകരുത്. കാരണം മതത്തിലെ അംഗത്വവും ദൈവത്തെ അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു കാലത്തും പൊരുത്തപ്പെട്ടു പോകുകയില്ല. അത് സത്യം, സത്യം, സത്യം.
അതുകൊണ്ട് മത നേതാക്കന്മാർ ഇങ്ങനൊരു പാലം നോക്കി അത് നേരത്തെ പണിത് അവർ ബുദ്ധിമാന്മാരാണ്, കൂർമ്മബുദ്ധിയുള്ളവരായതുകൊണ്ട് അവരൊരു പാലം പണി ഇതാ നിർവഹിച്ചിരിക്കുന്നു. ആ പാലത്തിൻ്റെ പേരാണ് ശ്രീ പി സി ജോർജ് എന്നുള്ളത്. അദ്ദേഹം സ്നാപയോഹന്നാൻ്റെ ഒരു കൊച്ചുമോനാണ്. പക്ഷേ സ്നാപയോഹന്നാൻ പ്രവാചക യുഗത്തിൽ ജീവിച്ചു, ആ പ്രവാചകം മണ്ണടഞ്ഞു പോയി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു കൊച്ചുമോനായ ഇ പി സി ജോർജ് ഇതാ പാതയൊരുക്കുന്നു. ആ പാതയിൽ കൂടെ ആരൊക്കെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും നിങ്ങൾ സഹിഷ്ണുതയോടെ എന്നെ ശ്രവിച്ചതിനുള്ള നന്ദി നിങ്ങളോടും സി പി സി ജോർജിനോടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു.